ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് കിച്ചൺ ഹബിലോട്ട് സ്വാഗതം. നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വീറ്റ് ഏകദോശം ഉണ്ടാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു വീറ്റ് ഏകദോശമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1 നുള്ള ജീരകവും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ജീരകം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഹെൽത്തി ആയതുകൊണ്ട് കുറച്ച് ജീരകം ചേർക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത്രയും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് 1 ഗ്ലാസ്സിൽ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അത് നന്നായി ബീറ്റ് ചെയ്ത് വെക്കണം. 1 മുട്ട അല്ലെങ്കിൽ 2 മുട്ട വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം 1 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായി ബീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ദോശമാവിൽ ഒഴിച്ചു കൊടുക്കുക. അത് ബീറ്റിയാക്കി വെക്കുക. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ദോശക്കല്ല് വെച്ചിട്ട് അതിൽ അത് ചൂടാകുമ്പോൾ ദോശമാവ് ഒഴിച്ച് നന്നായി പരത്തി കൊടുക്കുക. 1 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്ത ശേഷം അതിൽ നമുക്ക് ഈ മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നമുക്ക് അത് മുട്ട മിശ്രിതം അതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ദോശമാവ് ദോശ മുടി വെച്ച് വേവിക്കണം. ഇത് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ അത് മൂടി മാറ്റി നമുക്ക് ദോശ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്കിനി അത് മറിച്ചിട്ട് വേവിക്കാം. ഇതേപോലെ ബബിൾസ് ഒക്കെ വന്നിപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനി പതിയെ പതിയെ മറിച്ചിട്ട് വേവിക്കാം. ഇതുപോലെ പതുക്കെ പതുക്കെ വേണം ദോശ നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ദോശ കീറിപ്പോവും. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് വേവിക്കുക. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ദോശ വെന്തിട്ടുണ്ടാകും. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് റെഡിയൊക്കെ കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മുടെ വീറ്റ് ഏകദോശം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.